ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക മൈക്രോഫോൺ സൗണ്ട് ജബ്ര എലീറ്റ് 85 H ഇതിനെ നമ്മൾ ഡിഫറൻറ്റ് സിനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും. ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സംസാരിക്കാം ഇതിൻ്റെ കൂടെ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന ടെസ്റ്റ് ടാക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ 70 വാട്ട് ഫൗണ്ടൻസ് ഉണ്ട്, ഒത്തിരി വെള്ളത്തിൻ്റെ ഒച്ചയുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിംഗ് അല്ല. എന്നാൽ ഇപ്പം നമ്മൾ മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് ചെയ്യുവാണ് ട്രാഫിക്കിൽ. ഇപ്പം ഇവിടെ ഒത്തിരി ട്രാഫിക് ഉണ്ട്, ട്രാഫിക് ജാമൊക്കെ ആയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിംഗ് അല്ല. ഓക്കെ, ഇപ്പം നമ്മൾ പീപ്പിൾ സൗണ്ട് ടെസ്റ്റ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ ഫുഡ് കോർട്ടിലാണ്, ഫുഡ് മോളിൽ. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിംഗ് അല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. സോ ബേസിക്കലി ഇതൊരു ആവറേജ് പെർഫോമർ ആയിരുന്നു. ഞാനിത് എല്ലാ സിനാരിയോയിൽ യൂസ് ചെയ്തപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറച്ചൊക്കെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എക്സ്പെക്ടേഷൻ എൻ്റെ കുറച്ച് കൂടുതലായിരുന്നു. കാരണം ഇത് 40,000 ഇയർഫോൺ ആണ്. ഇത് ലോഞ്ച് ആയപ്പം 40,000 പ്രൈസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതൊരു 30,000 ലോഞ്ച് ആയി. ഇപ്പം ഇത് മാർക്കറ്റിൽ നോക്കിയാൽ ഒരു 24,000 വരെ നമ്മൾക്ക് കിട്ടും. ആ പ്രൈസിൽ എനിക്ക് ഇതിൻ്റെ എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലായിരുന്നു. കാരണം ഞാൻ വേറെ ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെ നോയ്സ് ക്യാൻസലേഷൻ ഒത്തിരി നല്ലതാണ്. ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ എനിക്ക് തോന്നി ആവറേജ് ആണെന്ന്. പക്ഷേ ഇത് മെയിൻലി ഓൺലി മൈക്ക് അല്ല, സൗണ്ട് ക്വാളിറ്റിന് വേണ്ടിയിട്ടും ബാറ്ററി ലൈഫിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഹെഡ്ഫോണാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 36 അവേഴ്സിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീൽ ഒത്തിരി നല്ല കിട്ടും. ഈ കുഷനിങ് ഒത്തിരി നല്ലതാണ്. വെളിയിലത്തെ ഒത്തിരി ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇത് മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ചോയ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ബേസ് കൂടുതൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ വോക്കൽ കൂടുതൽ വേണമെങ്കിൽ സ്പീച്ച്, അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്റ്റൈൽ വേണമെങ്കിൽ ഡാൻസിൻ്റെ ഇക്വലൈസർ വേണമെങ്കിൽ അതെല്ലാം നമ്മൾക്ക് സെറ്റ് ചെയ്യാം. പ്ലസ് കസ്റ്റം ഇക്വലൈസറും ഇടാം. അതൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ ആപ്പിനകത്ത്. പിന്നെ ഈ ആപ്പിനകത്ത് ഒത്തിരി ഇന്നിങ് ഫീച്ചർ ഉണ്ട്. അതിൽ ഇൻ്റലിജൻ്റ്ലി സറൗണ്ടിങ് നോക്കിയിട്ട് തന്നെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ ഒത്തിരി ഫീച്ചർ ഉണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ബേസിക്കലി ഇത് ഇപ്പം പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടം? എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇതിൽ പാട്ട് കേൾക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്, കോളൊക്കെ എടുക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഞാൻ ആരോടും ഒളിക്കാൻ നോക്കുന്നില്ല ഞാൻ എവിടെയാണെന്ന്. പക്ഷേ ആർക്കെങ്കിലും പിടി കിട്ടരുത് ഞാൻ എവിടെയാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ മൈക്ക് യൂസ് ചെയ്താൽ അവർക്ക് പിടി കിട്ടും, അത് ഓർമ്മ വയ്ക്കണം. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. സെയിം വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ കാണണമെങ്കിൽ വേറെ രണ്ട് ചാനലുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ നോക്കും. ബൈ ബൈ.